ലോക്ക്ഡൗണിൽ കർശന പരിശോധനയുമായി പാലാ പോലീസ് എസ്എച്ച്ഒ കെപി തോംസന്റെ നേതൃത്വത്തിലാണ് പരിശോധന ശക്തമാക്കിയത് പ്രധാന കവലകളിൽ എല്ലാം പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായതുകൊണ്ട് ഞായറാഴ്ച ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലീസ് ചെക്കിംഗ് കർശനമാക്കി പാലായിലെ പ്രധാന കവലകളിലെല്ലാം തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു പൊതുനിരത്തിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് കടത്തിവിട്ടിരുന്നത് സത്യവാങ്മൂലം വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമാണ് പോകാൻ അനുവദിച്ചത് വാഹനത്തിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമാണ് എസ്എച്ച്ഒ കെപി തോംസൺ യാത്രക്കാരെ പോകാൻ അനുവദിച്ചത് പൊതുഗതാഗതം വളരെ കുറവായിരുന്നു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതും കുറവാണ് രാവിലെ മുതൽ തന്നെ പോലീസ് റോഡിൽ സജീവമായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പാലാ എസ്എച്ച്ഒ കെപി തോംസൺ പറഞ്ഞു ഇന്ന് നമ്മൾ ലോക്ക്ഡൗൺ മാതൃകയിൽ സർക്കാർ ഈ കോവിഡിന്റെ വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുകയാണ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ നമ്മുടെ സ്റ്റേഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നാല് മൊബൈൽ പെട്രോളും രണ്ട് ബൈക്ക് പെട്രോളും രണ്ട് മൂന്ന് പിക്കറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ടൗണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇപ്പം മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിൻ്റെ മാനദണ്ഡം കൃത്യമായിട്ടും പാലിക്കുന്നുണ്ട് അത്യപൂർവമായിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ അത് പാലിക്കാറുള്ളൂ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ലോക്ക്ഡൗണിനോട് പൊതുസമൂഹം പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ടും സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ നടപ്പാക്കും ഏച്ചിമാനൂരിലും കടുത്തുരുത്തിയിലും കോട്ടയം ടൗണിലും പ്രധാന കവലകളിലെല്ലാം തന്നെ പോലീസ് ചെക്കിംഗ് സജീവമാണ് രോഗവ്യാപനം തടയുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്ന് കരുതി ഓരോരുത്തരും നിയമവും നിയമപാലകരെയും അനുസരിച്ചാൽ ഒരു പരിധിവരെ കൊറോണ വൈറസിനെ തടയാൻ കഴിയും ഐ4യു ന്യൂസ് പാലാ